നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. കേ റെയിൽ പദ്ധതി ജനങ്ങൾക്ക് പ്രയാസമാകാത്ത തരത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം. കുറുക്കോളി മൊയ്തീൻ. കേ റെയിൽ പദ്ധതി നിലവിലെ പ്ലാനിൽ നടപ്പാക്കിയാൽ പരിസ്ഥിതിക്കും ജനങ്ങൾക്കും വലിയ ആഘാതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും ജനങ്ങൾക്ക് പ്രയാസമാകാത്ത തരത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. 2001 എക്സ്പ്രസ് ഹൈവേക്കെതിരെ പ്രക്ഷോഭം നടത്താൻ നേതൃത്വം നൽകിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. എക്സ്പ്രസ് ഹൈവേയെക്കാളും പ്രത്യാഘാതങ്ങൾ കേ റെയിൽ പദ്ധതിയിൽ ജനങ്ങൾ അനുഭവിക്കും. തിരുനാവായ പക്ഷി ആവാസ കേന്ദ്രം, താമരക്കുളം, 100 ഹെക്ടർ നെൽപ്പാടങ്ങൾ എന്നിവ തിരൂർ മണ്ഡലത്തിൽ തന്നെ ഇല്ലാതാകും. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. കേ റെയിൽ പദ്ധതി ഹരിത പദ്ധതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഹരിത പദ്ധതികളെ പരിഹസിക്കുന്നതിന് തുല്യമായി. റെയിൽപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് ഇരകളാകുന്ന ജനവിഭാഗങ്ങൾ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ സംഘടിപ്പിച്ചു വരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനകം തന്നെ വലിയൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. പ്രാദേശികമായി തന്നെ വലിയ സമരങ്ങൾക്ക് അവർ ഒരുങ്ങി വരുന്നു. UDFും അടുത്ത 18 ജില്ലാ ആസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റ് മുമ്പിലും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകമായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗും സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഇടക്കടി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ, പ്രതികരണങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, MK മുനീർ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ 2001 സർക്കാരിൻ്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേയുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയായിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും കേരളം രണ്ടായി വിഭജിക്കപ്പെടും എന്ന് പ്രസ്താവിക്കുകയുമൊക്കെ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാൾ ഉയരത്തിൽ മതിലുകൾ എല്ലാം പണിത് കൊണ്ടുപോകേണ്ട ഒരു റെയിൽപാത അതിനേക്കാൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൽ വേദനയുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവും ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ ബഹുമാന്യനായ പിണറായി വിജയൻ അവർ കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ളത്, അവരുടെ അഭിപ്രായങ്ങളെ മാന്യമായി സ്വീകരിക്കുവാനും അവരുമായി സംസാരിക്കുവാനും സന്നദ്ധമാകുന്നില്ല എന്നത് ഒരു ജനാധിപത്യപരമായ അംഗീകാരം നൽകുന്നില്ല ബഹുജനങ്ങൾക്ക് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കാണാനിടയായി. കേരളയിൽ ഒരു ഹരിത പദ്ധതിയാണ് എന്ന്, ഹരിത സംവിധാനങ്ങളെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ തമാശ ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിരിക്കും. ആയിരക്കണക്കായ ആളുകളെ കുടിയിറക്കി, ആയിരക്കണക്കിന് ഹെക്ടറുകൾ, 100 ഹെക്ടർ നെൽവയലുകളിലൂടെ ധാരാളം നീർക്കെട്ടുകൾ ഒഴിവാക്കി ജനങ്ങൾക്ക് ധാരാളം ബുദ്ധി. പദ്ധതിക്ക് ചെലവഴിക്കുന്ന പണത്തിന്റെ ബാധ്യത കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വരും തലമുറയും അനുഭവിക്കേണ്ടി വരും. ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന പദ്ധതിയിൽ സർക്കാർ പിന്മാറണമെന്ന് MLA ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, CM എള്ളെണ്ണ ഒരു ശീലമാക്കും.
ആരോഗ്യത്തോടെ ജീവിക്കൂ. സിഎം എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. സിഎം എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.